ലേക്ക് സ്വാഗതം. അപ്പൊ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു സ്പെഷ്യൽ വിഭവമായ കക്കയിറച്ചി വരട്ടിയതാണ്. ഇതിനായി 3 സ്പൂൺ മുളക് പൊടി, 2 സ്പൂൺ കുരുമുളക് പൊടി, 3 കുടം വെളുത്തുള്ളി, 1 വലിയ സവാള, 1 കിലോ കക്കയിറച്ചി, 3 തണ്ട് കറിവേപ്പില, 1 കപ്പ് തേങ്ങാക്കൊത്ത്, 1.5 സ്പൂൺ ഗരം മസാല, 2 കഷ്ണം ഇഞ്ചി, 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി. സ്റ്റൗ ഓൺ ചെയ്ത് അതിലേക്ക് ഒരു പാത്രം എടുത്തു വയ്ക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് അല്പം കടുകിട്ട് കൊടുക്കാം. കടുക് പൊട്ടിയതിന് ശേഷം അതിലേക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് 1 കപ്പ് തേങ്ങാക്കൊത്തിട്ട് കൊടുക്കാം. ഇനി അതൊരു ബ്രൗണിഷ് കളർ ആവുന്നത് വരെ നമുക്ക് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം. അതിലേക്ക് 2 കഷ്ണം ഇഞ്ചി അരിഞ്ഞതും 3 കുടം വെളുത്തുള്ളി അരിഞ്ഞതും കൂടെ ഇട്ട് കൊടുക്കാം. ഒരു വലിയുള്ളി അരിഞ്ഞതും കൂടെ ചേർത്ത് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പൊ ഇത് നന്നായി ഒന്ന് വഴന്നു വന്നിട്ടുണ്ട്. ഇനി നമുക്ക് 3 സ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1.5 ടീസ്പൂൺ ഗരം മസാല, 2 സ്പൂൺ കുരുമുളക് പൊടി, ഇവയെല്ലാം ചേർത്ത് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം. പാകത്തിന് ഉപ്പും കൂടെ ചേർത്ത് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം. അതിൻ്റെ പച്ചമണമൊക്കെ മാറുന്നത് വരെ ഇളക്കി കൊടുക്കാം. ഇനി കഴുകി എടുത്തു വെച്ചിരിക്കുന്ന കക്കയിറച്ചി അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് അല്പം വെള്ളം ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതൊരു 15-20 മിനിറ്റ് വരെ മൂടി വെക്കാം. ഇത് നല്ലപോലെ ഒന്ന് വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇത് ഒന്നോടൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഒരു പാൻ എടുത്ത് അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണയൊന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് അല്പം കറിവേപ്പില ഇട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം. എന്നിട്ട് നമ്മൾ നേരത്തെ എടുത്തു വെച്ചിരിക്കുന്ന കക്കയിറച്ചി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. നമുക്കിത് നല്ലപോലെ ഒന്ന് വരട്ടിയെടുക്കണം. അതിലെ ആ വെള്ളമൊക്കെ വറ്റി നല്ലപോലെ വരട്ടിയെടുക്കണം. അങ്ങനെ നമ്മുടെ അടിപൊളി കക്കയിറച്ചി വരട്ടിയത് ഇവിടെ തയ്യാറായി കഴിഞ്ഞു.
ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക.